നമസ്കാരം. കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി നേതാക്കളുടെ മനോനിലയ്ക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു. പ്രത്യേകിച്ചും കേരളത്തിലെ പിസിസി അധ്യക്ഷൻ കെ സുധാകരന്റെ മനോനില. കഴിഞ്ഞ ദിവസം കെ സുധാകരൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അത്യന്തം വിചിത്രകരമായ ചില ആരോപണങ്ങൾ കെ സുധാകരൻ നടത്തിയിരിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെയൊന്നുമല്ല, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് കോൺഗ്രസിൽ എന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ, കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ചില മറുപടികളാണ് ചോദ്യങ്ങൾക്ക് മറുപടിയായി സുധാകരൻ പറയുന്നത്. അതായത് തെക്കൻ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കും വടക്കൻ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടത്രേ. വടക്കൻ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർ സത്യസന്ധരും ധൈര്യശാലികളുമാണ്, തെക്കൻ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർ അങ്ങനല്ല. അതിന് ചരിത്രപരമായ കാരണങ്ങളുണ്ടത്രേ. കെ സുധാകരൻ്റെ ചരിത്രബോധം കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകും. ചരിത്രബോധം അല്ലെങ്കിൽ ചരിത്രപരമായ കാരണങ്ങൾ എന്താണ് എന്ന മാധ്യമ പ്രവർത്തകൻ്റെ ചോദ്യം. ചോദ്യം ഇങ്ങനെയായിരുന്നു, തെക്കൻ കേരളത്തിലെയും വടക്കൻ കേരളത്തിൻ്റെയും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചപ്പോഴാണ് ഈ സുധാകരൻ്റെ ഇങ്ങനെ പ്രാദേശികവാദം ഉന്നയിക്കുന്ന മറുപടി. തെക്കൻ കേരളത്തുകാരെ മുഴുവനായി അടച്ചധിക്ഷേപിക്കുന്നുവെന്ന് മാത്രമല്ല, ഹിന്ദുക്കളെയും രാമായണത്തെയുമെല്ലാം വക്രീകരിച്ച് ചിത്രീകരിക്കുകയാണ് സുധാകരൻ ചെയ്തത്. അദ്ദേഹം പറഞ്ഞ കഥ കേട്ടാൽ നമ്മളെല്ലാം ഞെട്ടും. പണ്ട് രാവണനെ വധിച്ച് സീതയെ തിരികെ കൊണ്ടുവരുന്ന സമയത്ത് രാമനും ലക്ഷ്മണനും അതുപോലെ സീതയും ഇങ്ങനെ പുഷ്പക വിമാനത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ലക്ഷ്മണനൊരു തോന്നലുണ്ടായി അത്രേ. അതായത് സീതയെ സ്വന്തമാക്കണം, രാമനെ കടലിലേക്ക് തള്ളിയിട്ട് സീതയെ സ്വന്തമാക്കിയാലോ എന്ന് ലക്ഷ്മണൻ ആഗ്രഹിച്ചുവത്രേ. പക്ഷേ ആ ആഗ്രഹം ഇങ്ങനെ മനസ്സിൽ രൂപപ്പെട്ടു വരുന്ന സമയമായപ്പോഴേക്കും വിമാനം തൃശ്ശൂർ കടന്നു കഴിഞ്ഞു. അതുകൊണ്ട് പിന്നീട് ലക്ഷ്മണൻ്റെ മനോനിലയ്ക്ക് മാറ്റം വന്നു. ഇതറിഞ്ഞ രാമൻ തോളിൽ തട്ടി പറഞ്ഞു അത്രേ, അത് നിന്റെ കുഴപ്പമല്ല, നമ്മൾ കടന്നു വന്ന നാടിൻ്റെ കുഴപ്പമാണത്രേ. അതായത് തൃശ്ശൂരിന് തെക്കോട്ടുള്ളവരെല്ലാം വളരെയധികം കുഴപ്പം പിടിച്ചവരാണ്, ഇത്തരത്തിൽ വക്രബുദ്ധിയുള്ളവരാണത്രേ, ഒന്നിനും കൊള്ളാത്തവരാണ്, സത്യസന്ധരല്ല. പക്ഷേ തൃശ്ശൂരിന് മുകളിലോട്ട് തൃശ്ശൂരിൻ്റെ വടക്കോട്ടുള്ളവരൊക്കെ സത്യസന്ധന്മാരും ധൈര്യശാലികളുമാണ്. കെ സുധാകരൻ കണ്ണൂരുകാരനായതുകൊണ്ടായിരിക്കണം അങ്ങനെ പറയുന്നത്. പക്ഷേ ഈ നിലപാട് വ്യക്തമാക്കാൻ ധൈര്യമുണ്ടെങ്കിൽ അത് നേരെ ചൊവ്വയെ പറയാമല്ലോ. ഇങ്ങനെ ഈ രാമായണത്തെ കൂട്ടുപിടിച്ച് രാമായണത്തെ വക്രീകരിച്ചുകൊണ്ട് ഈ പറയേണ്ടുന്ന ആവശ്യം എന്താണ് എന്ന് ഇനിയും ആളുകൾക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും ഈ അഭിമുഖത്തിൻ്റെ പൂർണ്ണ രൂപം പുറത്തു വന്നു കഴിഞ്ഞു, ജനങ്ങൾ ഇത് വായിച്ചു കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ കേരളത്തിലെ അധ്യക്ഷന് എന്തുപറ്റി, അദ്ദേഹത്തിൻ്റെ മനോനിലയ്ക്ക് എന്തുപറ്റി എന്നാർക്കും അറിയില്ല. ശശി തരൂരിനെതിരെയും വലിയ വിമർശനങ്ങളുണ്ട്. സ്ഥാനാർത്ഥികളെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെന്നും ഔദ്യോഗികമല്ലാത്ത സ്ഥാനാർത്ഥിയെന്നും വിഭജിക്കാൻ പാടില്ല. PCC അത്തരത്തിൽ PCC പ്രത്യേകിച്ചും നേതാക്കൾ PCC അധ്യക്ഷന്മാരടക്കം അത്തരത്തിലുള്ള പക്ഷപാതപരമായ നിലപാടുകൾ സ്വീകരിക്കാൻ പാടില്ല എന്നൊക്കെയാണത്രേ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് ചട്ടം. ആ ചട്ടങ്ങൾ ആര് പാലിക്കുന്നു എന്ന് ചോദിച്ചാൽ ശശി തരൂർ ദിവസേന ഓരോ പരാതി വീതം തെരഞ്ഞെടുപ്പ് സമിതിക്ക് കൊടുക്കുന്നു എന്നല്ലാതെ ഈ ചട്ടങ്ങളൊന്നും ആരും പാലിക്കുന്നില്ല. എല്ലാവരും പച്ചയ്ക്ക് വിളിച്ചു പറയുകയാണ് ഈ നെഹ്റു കുടുംബത്തിൻ്റെ സ്ഥാനാർത്ഥിയാണ് ഖാർഗെ, നെഹ്റു കുടുംബത്തിൻ്റെ വിധേയരാണ് നമ്മൾ എന്നും നെഹ്റു കുടുംബത്തോടൊപ്പം നിൽക്കണം എന്ന് നിരവധി നേതാക്കൾ പറയുന്നുണ്ട്. പക്ഷേ ശശി തരൂരിനും പിന്തുണയുണ്ട് എന്ന് മറുഭാഗവും വാദിക്കുന്നു. പക്ഷേ അതെന്തുമായിക്കോട്ടെ, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് അധ്യക്ഷൻ കെ സുധാകരൻ അടക്കം നമ്മോട് പറഞ്ഞിരുന്നത് ശശി തരൂർ വിശ്വപൗരനാണ്, അദ്ദേഹം വളരെ കഴിവുള്ള ഒരു നേതാവാണ്, അതുകൊണ്ട് തന്നെ ശശി തരൂരിനെ തിരഞ്ഞെടുക്കണം എന്നാണ്. ഇപ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ കെ സുധാകരൻ പറയുന്നത് ശശി തരൂർ അത്ര പറ്റിയ ആളല്ല എന്നാണ്. ഒരു ട്രെയിനി എങ്ങനെയാണോ ഫാക്ടറിയുടെ ചുമതലയിലേക്ക് വരുന്നത് അതുപോലെ ആയിരിക്കും ഈ ശശി തരൂർ പ്രസിഡന്റായാൽ എന്നുമൊക്കെയാണ് പറയുന്നത്. ശശി തരൂരിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ഈ അഭിമുഖത്തിൽ ഉടനീളം പറയുന്നത്. പക്ഷേ പിണറായി വിജയനെ സോപ്പിടാനും മറക്കുന്നില്ല, കോടിയേരി ബാലകൃഷ്ണൻ്റെ മക്കളെ സോപ്പിടാനും മറക്കുന്നില്ല. എന്താണ് സുധാകരൻ്റെ ഉദ്ദേശമെന്ന് മനസ്സിലാകുന്നില്ല. ഇനി അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ മനോനിലയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് കോൺഗ്രസ്സുകാർ ഒന്ന് ചെന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും, പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.